ഹലോ ഹായ് വെൽക്കം ടു ബിജി ടോക്സ്. കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന സിനിമയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോണത്. രാജീവ് രവിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ തൊണ്ടിമുതലും ദിക്സാക്ഷി എന്ന് പറയുന്ന സിനിമയിലെ പോലീസുകാരൻ്റെ വേഷം ചെയ്ത സിബി തോമസ് ആണ് ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം ഒറിജിനലായിട്ടൊരു പോലീസുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പോലീസ് ലൈഫിൽ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവത്തെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു കേസന്വേഷണത്തെ ബേസ് ചെയ്ത് തന്നെയാണ് കുറ്റവും ശിക്ഷയും എന്ന് പറഞ്ഞ ഈ സിനിമയുടെ കഥ വന്നിരിക്കുന്നത്. അപ്പോൾ സിബി തോമസ് തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കഥ എഴുതിയിരിക്കുന്നത്. തിരക്കഥ എഴുതാൻ വേണ്ടി സിബി തോമസിൻ്റെ ഒപ്പം തന്നെ ശ്രീജിത് ദിവാകരനും, ഇത് രണ്ടുപേരും കൂടിയാണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. രാജീവ് രവിയുടെ സിനിമയാണ്. അപ്പോൾ രാജീവ് രവിയുടെ ഇതിനുമുള്ള ഒരു സിനിമകളൊക്കെ കണ്ടാൽ നമുക്കറിയാം റിയലിസ്റ്റിക്കായിട്ട് വരുന്ന സിനിമകളാണ് അല്ലെങ്കിൽ അത്തരമുള്ള കഥകൾ അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമകളെല്ലാം അത്തരത്തിൽ റിയലിസ്റ്റിക്കായിട്ട് വരുന്ന സിനിമകളാണ്. അപ്പോൾ കുറ്റവും ശിക്ഷയും എന്ന് പറഞ്ഞ ഈ സിനിമയിൽ അഭിനയിക്കുന്നത് ആസിഫ് അലി, സണ്ണി വെയിൻ, സെന്തിൽ, ഷർഫുദ്ദീൻ, അലൻ സിർ എന്നിവരൊക്കെയാണ് അഭിനയിക്കുന്നത്. 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയുടെ റണ്ണിങ് സമയം. അപ്പോൾ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. രാജീവ് രവിയുടെ സിനിമ എന്ന് പറയുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഈ സിനിമയ്ക്കുണ്ട്. എല്ലാം കൊണ്ടാണ്, ഇപ്പോൾ മ്യൂസിക് ആയാലും അല്ലെങ്കിൽ ക്യാമറ ആയാലും എടുത്തിരിക്കുന്ന രീതിയാണെങ്കിലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും തന്നെ വളരെ തന്നെ ഒട്ടും ഡ്രാമാറ്റിക് ആവാതെ വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമയുടെ കഥ എന്ന് പറയുന്നത് ഒരു മോഷണം നടക്കുന്നു. ആ മോഷ്ടിച്ച മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനായിട്ട് ഒരു 5 പേരും കൂടി പോകുന്നതും വളരെ ഡേഞ്ചറസ് ആയ ഉത്തരേന്ത്യയിലുള്ള ഒരു ഗ്രാമത്തിൽ ചെന്ന് ഈ മോഷ്ടാക്കളെ പിടിച്ചു കൊണ്ടുവരുന്നു. ഇതാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ സിനിമയിൽ എവിടെയും നമുക്കൊരു സസ്പെൻസോ അല്ലെങ്കിൽ ത്രില്ലറോ അങ്ങനത്തെ എലിമെൻസ് ഒന്നുമില്ല. ഈ സിനിമ ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു അവസാനമൊക്കെ ആകുമ്പോൾ ഒരു സസ്പെൻസ് കൂടി അല്ലെങ്കിൽ ത്രില്ലിംഗ് ആയിട്ടൊക്കെ ആയിരിക്കും പിടിക്കുക, അല്ലെങ്കിൽ കുറച്ച് സിനിമാറ്റിക് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇന്നത്തെ ആഡ് ആവുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ സിനിമയിൽ അങ്ങനത്തെ ഒരു സംഭവങ്ങളില്ല. റിയലിസ്റ്റിക് ആയിട്ട് തന്നെ പോയി, ചുമ്മാ പോയി എന്ന് പറയാൻ പറ്റില്ല, കള്ളന്മാരെ പോയി പിടിച്ചുകൊണ്ട് അവരനുഭവിക്കുന്ന കുറച്ച് സ്ട്രഗിളുകൾ അതൊക്കെ നമുക്ക് എത്രമാത്രം നമ്മളിലോട്ട് എത്തുന്നുണ്ടെന്നുള്ളതാണ് സിനിമയുടെ പ്രശ്നം. അപ്പോൾ ഒരു തരത്തിലും നമുക്ക് ഇവർ കടന്നു പോകുന്ന മാനസിക സംഘർഷമോ അല്ലെങ്കിൽ ഇവർ അനുഭവിക്കുന്ന സ്ട്രഗിളൊക്കെ സിനിമയിൽ കാണിക്കുന്ന അല്ലെങ്കിൽ കഥയിൽ പറയുന്നുണ്ടെങ്കിൽ കൂടി നമുക്കൊരു തരത്തിലുള്ള ഒരു ഫീലിങ്സോ അല്ലെങ്കിൽ ഒരു കണക്ഷനോ നമുക്ക് ഇത് കിട്ടാതെ പോകുന്നുണ്ട്. നല്ല പോലെ സിനിമയ്ക്ക് ലാഗ് ഉണ്ട്. സമയം കൊടുത്താണ് എല്ലാ കാര്യങ്ങളും പറയുന്നത്. ഇത്രയും ഒരു ചെറിയ കഥയെയും അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു മാനസിക സംഘർഷങ്ങളൊക്കെ അത്രയും ഒരു 2.5 മണിക്കൂർ കാണാവുന്ന ഒരു സിനിമയിലോട്ട് എത്താതെ പോകുന്നുണ്ട്. നമുക്കൊരു തരത്തിലുള്ള മാനസിക സംഘർഷങ്ങളൊന്നും കിട്ടുന്നില്ല. കഥ പറഞ്ഞു അല്ലെങ്കിൽ മോഷ്ടാക്കളെ പോലീസുകാർ പോയി പിടിക്കുന്നു, തിരിച്ചു വരുന്നു. ആ അങ്ങനെയൊരു സിമ്പിളായിട്ട് ഈ കഥ മാറിപ്പോയിട്ടുണ്ട്. എടുത്തിരിക്കുന്ന രീതിയും അഭിനയിച്ചിരിക്കുന്ന രീതിയൊന്നും ഒക്കെ രാജീവ് രവിയുടെ സിനിമയുടെ ഒരു ക്വാളിറ്റി നൽകുന്നുണ്ടെങ്കിൽ കൂടി നമുക്കൊരു തരത്തിലും സിനിമ കണക്റ്റ് ആവാതെ പോകുന്നുണ്ട്. പിന്നെ റിയലിസ്റ്റിക് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ രാജീവ് രവിയുടെ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം ഒരു 1 ടൈം വാച്ചബായിട്ടുള്ള ഒരു ആവറേജ് സിനിമയാണ്. ഈ പറയുന്ന പോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചായ അല്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല രാജീവ് രവിയുടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രം ഒരു പ്രാവശ്യം കണ്ടു നോക്കാവുന്ന ഒരു ആവറേജ് സിനിമയാണ്. ഒരു ആവറേജ് സിനിമ അനുഭവം മാത്രമായിട്ടാണ് ഈ സിനിമ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന ഈ സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന സിനിമയ്ക്ക് ഞാൻ നൽകുന്ന റേറ്റിംഗ് 2.5 ആണ്. ഇനി നിങ്ങൾ സിനിമ കണ്ടു നോക്കുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറ. എനിക്ക് ഒരു ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു സിനിമയുടെ വിശേഷങ്ങളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.